പിന്നെ ഉറങ്ങിക്കിടക്കുന്ന അന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ചാക്ക് കെട്ടി കൊണ്ടായതാണല്ലോ. എന്റെ ബ്രെയിൻ എടുത്ത് ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്തെടുത്തല്ലേ. എടാ ചളി കഴുകി അലിഞ്ഞു. തേവയില്ലാമ ചണ്ട പോട്ട് അതാ തപ്പിച്ച് വന്നിട്ടുള്ളേ. ഇതിനിടക്ക് തപ്പിയാരോട് പറഞ്ഞത്? എടാ തപ്പിയതല്ല, രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടതാ? ഞമ്മള പറയൂട്ടെ, മറ്റാരണ്ടാവുമാരൊട്ടിയനെ ഫ്രീ വിടുങ്ങടാ. ഇതായിരിക്കല്ലേ, എല്ലാം പോവ പോ ശരിയായിരുന്നു. ഫസ്റ്റ് ടൈം ഇല്ല ഉങ്ങൾക്ക്? അതെ, ഫസ്റ്റ് ടൈമില്ല, ലാസ്റ്റ് ടൈമില്ല. ഇനി ഇപ്പണെങ്കിൽ ഞാനില്ല കേട്ടാ. മാന്യമായിട്ട് റോട്ടിൽ കൂടി പോണ അമ്മച്ചി വരെ മാലയം പൊട്ടിച്ച് ഓടിയെന്ന് വെച്ചാൽ ഞാനിപ്പ ഇരുട്ടത്ത് കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി. അയ്യേ, കള്ളനെ പോലെയോ? കള്ളൻ മാല പൊട്ടിക്കുന്ന ബാങ്ക് മാനേജർമാർ ചെയ്യുന്ന പണിയാണ്. അത വിട്, അവളോ പ്രശ്നമില്ലയോ? ഓ വേലയെ കറക്റ്റാ ചെയ്ത പതിയാ കില്ലടാ നീ. എന്ത് അണ്ണ, ഒന്നും മനുഷ്യന് മനസ്സിലാക്കണ ഭാഷ പറ. അത് ചെയിനെങ്ക ചെയിന? ആ ചെയിൻ അത് ഞാനവിടെ വെച്ചല്ല. ഇനിയിപ്പോ ഈരുട്ടത്തെ ദുഷ്ടം അതും കൊണ്ട് പിടിച്ച. അതേനെപ്പെടുത്ത്. ഇതൊരു ഗ്രാം തങ്കത്ത് പൊതിഞ്ഞു. നീ കാര്യം നഗരത്ത് വളക്കാതെ ചിലപ്പോ ഒരു അഞ്ചു പോനെങ്കിലും കാണും. ഇത് ഡയമണ്ട് മാതിരി ഇരിക്ക്. ഡയമണ്ട്? ഇയാളെന്താ വാച്ച് മേക്കർ? ഇതാണോ? ഇത് പഴയ മുത്തുമാല. പെരിയ വീട്, നാല് കാറ്, ഹൗസ് ഓണർ, അത് ജ്വല്ലറി ഓണർ. അത് അമ്മ അവരോട് വൈഫ് നനിക്കിറേ. അവങ്ക ഏ ഫാൻസി ചെയിൻ പോടണം? ശരിയാണ്, കണ്ടിപ്പാ ഒറിജിനൽ അത്ര. അണ്ണ, ഇപ്പം പാത്ത് എനിക്ക് ഒറിജിനൽ ആയിട്ട് തോന്നുന്നുണ്ട്. നിനക്കൊന്നുണ്ടാ അണ്ണ, ഇത് ഡയമണ്ട് ആണെങ്കി എവളോ കിട്ടും? ലക്ഷം വരക്ക് കിടക്കണം. ഇപ്പോഴാണ് ഈ ശരിക്ക് കണ്ണനായത്. താങ്ക് യു. ഇതെന്താടാ ബേഡായ ബംഗ്ലാവ്? അവിടെയാ ഷൂട്ട് ചെയ്യണേ. അയ്യേ, എന്താ ഇത്? വളിയല്ലേ പാൻറ്റ് കയറിയതാ. പട്ടിക്ക് മണം കിട്ടിയിട്ടുണ്ടട്ടാ. ഞാൻ വോട്ടിക്ക് അടിച്ച് മണക്കൂല.